ഇത് നിലമ്പൂർ അറ്റാക്ക്. ഞാൻ ബൈക്ക് ഓടിച്ചോണ്ട് പോയപ്പോ പട്ടികൾ കുറുകെ ചാടിയതാ. ഞാൻ ഓർത്തില്ല, കന്നിമാസായിരുന്നു. ഇതെന്താ 100-ാം ദിവസം? ഹോസ്പിറ്റലിൽ 100 ദിവസം ആഘോഷിച്ച കേസല്ലേ? എന്ത് രസമായിരുന്നു അന്നൊക്കെ. കണ്ടില്ലേ ഇടവും പോലും സുശീല സാവിത്രി? ഇതാണ് ഷൊർണൂർ ഷോക്ക്. കഷ്ടിച്ച രക്ഷപ്പെട്ടത്. ഈ കിടക്കുന്ന കിടപ്പ് കാണുമ്പോ എനിക്ക് ചെരി വരും. ഇതെന്താ 45-ാം ദിവസം? 45 ദിവസമേ ആഘോഷിക്കാൻ പറ്റുള്ളൂ. എന്റെ കയ്യിലിരിപ്പ് ശരിയായിരുന്നെങ്കിൽ 50 ദിവസം വരെ പോകേണ്ട കേസാ. സർ, ഈ കാണുന്നതല്ല എന്റെ ലൈഫിലെ മേജർ ആക്സിഡന്റ്സ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിലൊക്കെ തട്ടിപ്പോകേണ്ടതായിരുന്നു. അല്ല, ഇതെന്താ 15-ാം ദിവസം? സർ, സത്യത്തിൽ അത് 150-ാം ദിവസം ആഘോഷിക്കേണ്ട കേസായിരുന്നു. 15 ദിവസം ആയപ്പോഴത്തേനും സിസ്റ്റർ മദറാവൂന്ന് പേടിച്ച് എന്നെ എടുത്ത് വെളിയിൽ കളയുന്ന ഫോട്ടോയാ. സർ, ഈ കാണുന്ന അറ്റാക്കിൽ എന്റെ 2 കാല് മാത്രം ഒടിഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പൊ തന്റെ കൈക്കെന്താ പറ്റിയത്? സിസ്റ്റർമാരുടെ തോളിൽ കൈയിട്ടതാ. അത് കണ്ടോണ്ട് വന്ന ഡോക്ടർ തെറ്റിദ്ധരിച്ച് എന്റെ കൈ 2 തല്ലി ഒടിച്ചു. ഇതെന്തോടെ കമ്മിങ് സൂൺ? ഇനി വരാനിരിക്കുന്ന ആക്സിഡന്റിന്റെ ഫോട്ടോസ് ഒട്ടിക്കാനുള്ള സ്ഥലമാണിത്. കമിങ് സോൺ. എപ്പോഴാണാവോ ഇനി ഒരു ആക്സിഡന്റ് വരുന്നത്? ഓഹോ, താനെന്തിനാ ഇത്ര ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ആക്സിഡന്റിൽ പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് ഗിന്നസ് റെക്കോർഡ്സിൽ കയറുക എന്നതാണ് എന്റെ ലക്ഷ്യം. ഇന്നല്ലെങ്കിൽ നാളെ ഈ പാതാള ഷാജി ഒരു ഗിന്നസ് ഷാജിയായി മാറും. ഓക്കെ. ഈ ഫോട്ടോകൾ കണ്ടപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, താൻ ഹെൽമെറ്റ് യൂസ് ചെയ്യാറില്ലെന്ന്. സോറി സർ, എന്റെ ശരീരം മൊത്തം മറയ്ക്കാനുള്ള ഹെൽമെറ്റ് കമ്പനിക്കാർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാലും ഞാൻ ഹെൽമെറ്റ് ഉപയോഗിക്കാറുണ്ട്. അത് ബിവറേജസ് ക്യൂ നിൽക്കുമ്പോ മാത്രം. ആക്സിഡന്റ് പ്രതീക്ഷിക്കുന്ന നിലയ്ക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ തുടങ്ങുന്നല്ലേ നല്ലത്. ഇനി ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല സർ. എന്റെ ശരീരം മുഴുവൻ കമ്പിയല്ലേ. അഥവാ ഇനി ഒടിയാണെങ്കിൽ നേരെ ശ്രീമുരുക വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഇങ്ങനെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചാ പോരെ. പിന്നെ എനിക്കൊരു ഒറ്റ ദുഃഖം മാത്രമേ ഉള്ളൂ, കാന്തുള്ള സ്ഥലത്തൊന്നും പോയി നിൽക്കാൻ പറ്റില്ല. അതെന്താ? ശരീരം മൊത്തം കമ്പിയല്ലേ, കാന്ത് അള്ളിയിട്ട് പിടിക്കും എന്നെ. അല്ല, ഈ ആക്സിഡന്റിനൊക്കെ കേസ് വരെ പറഞ്ഞു കാണുമല്ലോ. സോറി സർ, ഇതൊക്കെ കേസായി മാറിയിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം ഒരു കോടതി തന്നെ തുടങ്ങേണ്ടി വന്നേനെ. പിന്നെ എന്റെ ഭാഗ്യം എന്ന് വെച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് അധികവും എന്റെ ശിഷ്യന്മാർ. അവരെയൊക്കെ ഡ്രൈവും പഠിപ്പിച്ചത് ഞാനല്ലേ. സാർ, ഇവിടെ പുതിയതായതുകൊണ്ടാ ഈ പാതള ഷാജി എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിൽ ഫേമസ് അല്ലേ. അപ്പൊ ഡിപ്പാർട്ട്മെന്റിലെ വലിയ ഏമാമാരായിട്ട് നല്ല പിടിപാടായിരിക്കും അല്ലേ. നമുക്ക് അങ്ങനെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. കട്ടബൊമ്മ മുതൽ കുട്ടിച്ചാട്ടം വരെ എന്റെ ശിഷ്യന്മാരാ. ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ എന്ന് ആരും പറയില്ല. എന്റെ ശിഷ്യം വന്നു. ഇതാണോ കട്ടബൊമ്മൻ? വണ്ടികൾക്ക് വേണ്ടി അടവയ്ക്കാനുള്ള കട്ടകൾ വെക്കുകയാണ് ഇവന്റെ ജോലി. അട പോരാതെ വരുമ്പോ കട്ടയായിട്ട് ഇവനെ ഞാൻ എടുത്തു വയ്ക്കാറുണ്ട്. വക്കീലിന്റെ പണി തീർത്തിട്ട് നീ എന്നെ കോടതി കയറ്റോട്. ഞാൻ അറിഞ്ഞില്ല, ഈ വണ്ടി കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. ഇത് ഞാൻ പണിതാണോട? അതേടാ, നീ ആയിട്ട് പണി തന്ന വണ്ടി തന്നെയത്. എടാ മഹാഭാവി, ഈ കൊടി ചെറി ഞാൻ പ്രതീക്ഷിച്ചില്ലടാ. എന്റെ ഫ്രണ്ടാ, വളരെ പ്രകാശൻ. ഇവന്റെ കോമഡി കണ്ട ചിരിച്ച് പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നി മിണ്ടരുത്. സാർ, വണ്ടി ട്രയലിൽ പോവാൻ നോക്ക്. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. അടുത്ത വർഷം നാളെ വിളിക്കാം. എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം ചീത്ത പേരുണ്ട്. അതെനിക്കറിയാം. അറിയാലോ. പിന്നെ നീ ആയിട്ട് അതിന് മൈലേജ് കൂട്ടണ്ട. വാ, നടക്ക്. ഞാൻ നിന്നെ മനഃപൂർവ്വം ചതിക്കുന്നു എനക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ എടേ, നിന്റെ അച്ഛൻ കാലത്ത് ഇറങ്ങി വരുമ്പോ വണ്ടി എവിടെ കാണുമെന്ന് പറഞ്ഞോണ്ടല്ലേ തൽക്കാലം ഞാൻ ഒരു നുണുക്ക് വിധി ചെയ്ത് വണ്ടി അവിടെ കൊണ്ട് വെച്ചത്. അങ്ങനെ നുണുക്ക് വിധി ചെയ്യാനാണെങ്കിൽ ഇതിന്റെ കാശ് മേടിച്ചിട്ട് പോയത്. തൽക്കാലം നീ പറയുന്നത് ഞാനൊന്ന് കേൾക്കാൻ പറ്റൂ. ഞാൻ പറയണമെങ്കിൽ നിനക്ക് കേൾക്കാൻ പറഞ്ഞു തൊലക്ക്. എടാ, അതിന്റെ പാർട്സ് വാങ്ങാനുള്ള കാശ് ഞാൻ സരസപ്പന്റെ കയ്യിൽ കൊടുത്തു വിട്ടതല്ലേ. എന്നിട്ട് എടേ, അവ ഒരു ഒടുക്കത്തെ പോക്ക് വേണ്ടി ഇതുവരെ വന്നില്ലെന്നേ. എടേ, നിനക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ആ സിംഗപ്പൂരാശനോട് നമുക്ക് ചോദിക്കാം. നീ വന്നേ. എന്താ അവിടെ ശബ്ദം കേട്ടെ? ഏയ്, അത് ഞാൻ വണ്ടിയിൽ ബ്രേക്ക് വയ്ക്കാൻ മറന്നുപോയി. നീ എങ്ങോട്ടാ പോയി? ഒന്ന് പോയി കാണണ്ടേ? അത് ആശുപത്രി പോയാലും കണ്ടു. എന്റെ അച്ഛന്റെ വണ്ടി ഇതുപോലെ. ഇത് പറയണ കേട്ട്, വാട്സാപ്പിലെ ഒറ്റക്ക ഉള്ളു. ബ്രേക്കും ക്ലച്ചും അല്ല ഞാൻ തന്നെ വയ്ക്കണോന്ന്. ചേച്ചി ചീന്തിക്കൊണ്ടിരിക്കുക, നല്ല സമയം. അച്ഛൻ എടുത്തുണ്ടോ? നീ വന്നില്ലേ? ഓ, നിധി എടുക്കാനൊന്നുമല്ലോ, അണ്ടർവർ എടുക്കാനല്ലേ. പോയി എടുത്തുണ്ട്. ഭാഗ്യം സരള മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം ചെല്ലാം. ഓവർടേക്ക് ചെയ്യരുത്. പതുക്കെ നീ ആദ്യം ചെല്ല, എനിക്കിത് പരിചയമില്ല. എന്താണ് അവിടെ പിരിവ്? ഞങ്ങളൊന്നും ആൾക്കാരല്ലേ. അതല്ലേ തിരിച്ചു വന്നത്? അതിരിക്കട്ടെ. പിരിവായിട്ട് നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? ഓ, ഒരു ദിവസം ഞാനും ഇതൊന്നും ഓടിക്കൂടാ. കള്ളം പറയല്ലേ. ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും? തീരെ കുറവാണ്. ഓടി ഓടി.
36. അത് ശരി. നീ എന്താ കഥകളി കാണിക്കുന്നേ? അല്ല, എന്റെ അണ്ടർവെയർ ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. നിന്റെ അണ്ടർവെയർ എങ്ങനെ ഇവിടെ വരുന്നേ? അത് കൊളക്കടവിൽ ഉണക്കാൻ ഇട്ടപ്പോ സരള ചേച്ചി അറിയാതെ എടുത്തോണ്ട് വന്നോ എന്നറിയാൻ വേണ്ടി വന്നതാ. അതില്ലാതെ എനിക്ക് പോവാൻ പറ്റില്ല. അതെന്റെ ആശാന്റെ എന്റെ അണ്ടർവെയർ തന്നെ ഇവിടെ ഇല്ല. പിന്നെയാണോ നിന്റെ അണ്ടർവെയർ? ഒന്ന് പോണ. സ്പീഡ് കുറച്ച് പോണേ മോനെ. ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്തേക്ക്, നിർത്താൻ. പറഞ്ഞതുപോലെ റൈറ്റ് സൈഡിലെ ബാക്ക് ഡോർ ഒപ്പിക്കാൻ നല്ലതുപോലെ കഷ്ടപ്പെട്ട്. പിന്നെ ഒരു സ്റ്റീറിംഗ് കൊടുക്കാനുണ്ട്, നല്ല മൈലേജ്. ആവശ്യക്കാരുണ്ടെങ്കിൽ പറയണം കേട്ടോ. 6, 7, 8, 9. അല്ല, ഇത് എപ്പ ഇറങ്ങി? ഇത്തവണ സ്വാതന്ത്ര്യ ദിനത്തിന് നറുക്ക് എനിക്കാ വേണം. അല്ല, നിനക്ക് എന്താ പരിപാടി? എനിക്ക് സ്പെയർ പാർട്സിന്റെ പരിപാടിയാ. ആവശ്യക്കാരെ ചോദിക്കും, ഞാൻ ഏതെങ്കിലും വണ്ടി അഴിച്ചു കൊടുക്കും. ഒരു സൽക്കർമ്മം മാത്രമേ ഉള്ളൂ. വാ, ചോദിക്കാം. തകരത്തി ചവിട്ടരുത്, വിറ്റ് കാശാക്കുള്ളതാ. നിന്റെ കയ്യിൽ ഒരു ഇടിവെട്ട് കേസ് വന്ന് വീണിട്ടുണ്ടെന്ന് കേട്ടു. 8 ലക്ഷത്തിന്റെ കൊലക്കേസാ. കേസ് ഏറ്റ് പിടികൊടുക്കണം. സദ്ദാം ഹുസൈൻ ആവൂ. എടാ, കഴുത്തെ കയറി വീഴുവന്ന്. ഏയ്, തെളിവെടുപ്പും റിമാൻഡും കേസും ഒക്കെ ആയിട്ട് കൂടിയ 2 കൊല്ലം. അതിനുള്ളിൽ ആളെ റിലീസാക്കി തരാന്ന വക്കീല് പറഞ്ഞത്. വക്കീലിന്റെ സ്വന്തം കേസാ. എങ്കിലാ സ്പോട്ട് വരെ ഒന്ന് പോയാലോ. പിന്നെന്താ പോവാം. ഇതെന്തിനാ ഇങ്ങനെ ഒരു പണിക്ക് പോകുമ്പോ ആർക്കും മുഖം കൊടുക്കരുത്, തിരിച്ചറിയാൻ ഇടയും കൊടുക്കരുത്. അതിന് മുഖം ഇങ്ങനെ വെച്ച പോരെ. ഇറങ്ങി. അതെ, എന്തിനാ ഇങ്ങനെ കെട്ടിയിരിക്കുന്ന ആരെങ്കിലും ചോദിച്ചാ എന്ത് പറയണം? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് പോണെന്ന് പറഞ്ഞു. അതിന് മൂക്കി പഞ്ഞു വെച്ചാ പോരെ. മൂക്കി പഞ്ഞു വെക്കണോ? വേണ്ട. ഗിരി, എടാ ഗിരി, ഗിരി, ഗിരി. അനിയ ബ്രേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്തേക്കാം. ഒന്നും പറയണ്ട മഹി, ഞാനൊരുത്തിനെ രക്ഷിക്കാൻ വേണ്ടി പിടിച്ചതാ. അവനാണെങ്കിൽ ഒടുക്കത്ത നീന്തലുകാരനും, അവൻ എന്നെ കൊണ്ട് നീന്തി വേറെ ഏതോ കരയെ ചെന്ന് കയറി. അവസാനം അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് ഇങ്ങ് വരേണ്ടി വന്ന്. നീ അതായത് മുങ്ങിത്താഴികയാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് കറക്റ്റ്. ഇത് വെറും തടിയല്ലോ, ചാളത്തടിയല്ലേ. അവിടെ ഒരു തുണിക്കട ഉണ്ട്, നമുക്ക് ഉടുത്തു മാറാൻ എന്തെങ്കിലും കിട്ടുന്നോ? വീട്. എന്താ അതിന്റെ മുമ്പിൽ ഒരു ആൾക്കൂട്ടം? നാശം. ഈ നാട്ടിൽ എവിടെ നോക്കിയാലും ആൾക്കൂട്ടം തന്നെ. ഇവിടെ കുടുംബാസൂത്രം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അതെ, നല്ല ഡോറുകൾ. ഈ കഴുത്തിൽ നിന്ന് കയറുന്ന ശബ്ദം ശരിയാകുന്നില്ല. എന്തൊന്നാണ് ഇത്ര കാഴ്ച കാണാൻ? അപ്പൊ ഞാൻ അറിഞ്ഞ അളിയും വന്നില്ലേ? ഇവിടെ ഉണ്ട്. ഈ ആൾക്കൂട്ടം കണ്ടാൽ അളിയും വലിയും ആമ തല വലിക്കുന്ന പോലെ. അപ്പൊ ഞാൻ പോയെന്ന് പറഞ്ഞേര്. ഓക്കെ. ഞങ്ങൾ കുറച്ച് ദൂരെ എന്ന് വന്നതാ. വക്കീൽ സാറിനെ ഒന്ന് കാണണം. ഇവിടെ കുറച്ച് ദിവസം നിൽക്കാതെയാണ് ആ തീരുമാനം. എന്ത് പണ്ടാരം ചെയ്തിട്ടാലും വിടില്ല, കാശ് കിട്ടിയാൽ മതിയാവും. ഓപ്പറേഷന് കാശ് എത്തിച്ചില്ലെങ്കിൽ ആ ചെറുക്കൻ കാഞ്ഞു പോവും. എന്തോ കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ. ടാറിങ് നടക്കേരിക്കും. ചിക്കന, ഇതൊക്കെ കരിഞ്ഞ് നാശമായല്ലോ. ഈ കുന്ത്രാണ്ട ഒന്നും ഉണ്ടാക്കണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ഒരു കടായ ചിക്കൻ. ഇതിപ്പോ കടായ ചിക്കൻ അല്ല, കേടായ ചിക്കനാ. നീ ഏതടാ? ഞാനാരും ആയിക്കോട്ടെ, ചിക്കൻ കടായിലിടുന്നതിന് മുമ്പ് കടായി വഴക്കിയോ? ആട്ടുന്ന ഉരുക്കി കടായി വഴക്കണം, എന്നിട്ട് എണ്ണ നിറച്ച് കുടിപ്പിച്ച് വെക്കണം. ഇങ്ങോട്ട് മാറിക്കേ, അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. പേടിക്കണ്ട, ഞങ്ങൾ വക്കീൽ സാറിന്റെ പരിചയക്കാരാ. ഈ മഹിയെ അതെ, ആ കേടായ ചിക്കൻ എനിക്ക് വന്നേക്ക്, ഞാൻ റിപ്പയർ ചെയ്ത് കഴിച്ചോളാം. ഇവന്മാരിത് എവിടെ പോയി? ഞാനേ ചേച്ചിയെ കടായ ചിക്കൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കേ. വീട്ടിൽ എത്ര വേലക്കാരുണ്ടെങ്കിലും സ്വന്തം ഭാര്യമാരുടെ കൈവച്ചുണ്ടാക്കുന്നതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാ. ഈ ഭാര്യമാരെന്ന് പറയുമ്പോ സ്വന്തം ഭാര്യയാണോ അതോ വല്ലവന്മാരുടെയും ഭാര്യ വെച്ചുണ്ടാക്കുന്നതാണോ ഇഷ്ടം? നമുക്കിപ്പോ സ്വന്തം ഭാര്യ ഇല്ലാത്തോണ്ട് വല്ലവരുടെയും ഭാര്യ വെച്ചുണ്ടാക്കുന്ന വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നീ ആള് കൊള്ളാമല്ലോ. കൊള്ളാല്ലേ. എന്റെ ഭാര്യ ഇവിടെ ഇല്ലാത്തത് ഭാഗ്യായി. അവളെ ഇതൊന്നും പഠിപ്പിക്കണ്ടോ, അവൾക്ക് ഇതൊന്നും ഇഷ്ടമില്ല. ഓ, ആര് പറഞ്ഞു? എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എന്നെ പഠിപ്പിച്ച മഹി നാത്തൂന്റെ അടുത്തേക്ക് പോയത്. മഹി ഓ മൂന്നാഴ്ചട്ടെ പോവാള് കേട്ടോ. ചിരിക്കും. ഇപ്പൊ കണ്ണൻ സ്രാങ്കിന്റെ പേര് കേട്ടാ ഏതവനൊന്ന് ചിരിക്കും. പണ്ട് കാലത്ത് ഈ സ്രാങ്കിനെ കണ്ട ശിവന്മാരെയൊക്കെ പെടുക്കുമായിരുന്നു.
ഞങ്ങൾക്കൊന്നും പതിവില്ല, അങ്ങനെ പറയാൻ പറ്റൂല. ആണുങ്ങൾ തമ്മിൽ കൈകോർക്കുമ്പോ ഓരോന്ന് പിടിപ്പിക്കണം. അതും ഇതുപോലത്തെ സ്പെഷ്യൽ വെട്ടിരുമ്പ്.